the event this evening. This evening, we have a lady speaker talking to us from Sharjah. She's Mrs. Viji K. Mani. She's a qualified kindergarten teacher, but not working now. She has two children and has opted to do affiliate marketing. Today, she speaks on online business, some common thoughts on online business. Over to you, Viji. A very good evening. Thank you, Farida ma'am. Good evening, all. ആദ്യമായിട്ട് എന്നെ നിങ്ങൾക്ക് മുന്നിൽ ഫരീദ മാം പരിചയപ്പെടുത്തി. എൻ്റെ പേര് വിജി എന്നാണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മാം നിങ്ങളടുത്ത് സംസാരിച്ചു. ആദ്യമായി എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഡോക്ടർ പി പി വിജയന് ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ലൈഫ് ലൈനിൻ്റെ ഓൾ ടീം മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ഇ ഐ എം സുഹൃത്തുക്കൾ, അവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടോട് കൂടിയാണ് ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ ഇ ഐ എം എന്ന ഒരു കോഴ്സും അതിനെ തുടർന്ന് ഞങ്ങൾ ചെയ്ത കുറച്ച് റിസർച്ചിന്റെ ഭാഗമായിട്ട് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഞാൻ ഈ ഒരു കോഴ്സിൽ നിന്ന് പഠിച്ചതും അതുപോലെ തന്നെ ഞങ്ങൾ ഒന്നിച്ച് കൂട്ടായ്മയോടുകൂടി ചെയ്ത ഒരു റിസർച്ചിന്റെ ഫലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സയൻസ് സന്ധ്യയിൽ ഇത്രയും ആളുകൾ നമ്മൾ ഒന്നിച്ച് പല നാടുകളിൽ ഇരുന്നുകൊണ്ട് ഒന്നിച്ച് കൂടാൻ പറ്റിയതിൽ ദൈവത്തോട് നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ വളരെയധികം സന്തോഷവും തോന്നുന്നുണ്ട്. ഇനി എന്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്കൊരു കഴിഞ്ഞ ഒരു 5-10 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു വേദി എന്ന് പറയുന്നത് എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു. ഡോക്ടർ പി പി വിജയന്റെ പലപ്പോഴായിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സസ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഊർജമാണ് ഇപ്പോ എനിക്ക് നിങ്ങളെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാനായിട്ട് എന്നെ പ്രാപ്തിയാക്കിയത്. അതുപോലെ തന്നെ നല്ല ഒരു ടീം, സാറിന് നല്ലൊരു ടീം വർക്കും കൂടെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നേറാനും പലരും പല മേഖലകൾ ഞങ്ങൾ സാറിന്റെ വിജയൻ സാറിന്റെ ഇന്റർനെറ്റിലൂടെ വരുമാനം 136 വഴികൾ എന്ന പുസ്തകത്തിലെ പല ചാപ്റ്റേഴ്സാണ് ഞങ്ങൾ ഇവിടെ പലരും എടുത്തു കഴിഞ്ഞത്. ഇന്ന് നമ്മൾ 24th day എത്തി നിൽക്കുകയാണ്. അപ്പൊ ഈ പലരും പല മേഖലകൾ ഞങ്ങൾ തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ നിങ്ങളും ഈ ഒരു 32 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മേഖല ഏതാണോ അത് തിരഞ്ഞെടുക്കുക. എന്നിട്ട് വളരെ ഊർജസ്വലരായി നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ എങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒന്നിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കിട്ടിയ സബ്ജക്ട് എന്ന് പറയുന്നത് ഓൺലൈൻ ബിസിനസ്, ചില പൊതുവായ ചിന്തകൾ എന്നുള്ളതാണ്. സാധാരണ ഒരാളെ സംബന്ധിച്ച് ഒരു ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ആശങ്കകളാണ്. എങ്ങനെ ചെയ്യും എന്നുള്ളത്, എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യാമെന്നറിയാമെങ്കിലും എങ്ങനെ ചെയ്യാമെന്നറിയാത്തതാണ് പലരുടെയും പ്രശ്നം. അതിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ടെക്നോളജി പരമായിട്ടുള്ള അറിവ് വേണം. അപ്പൊ ഈ ഒരു ടെക്നോളജി പരമായിട്ടുള്ള അറിവ് നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കും? അതിന് നമ്മളുടെ മുന്നിൽ 2 മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇന്നത്തെ ന്യൂ ജനറേഷനിലെ കുട്ടികളുമായിട്ട് കൂട്ടുകൂടുക. തീർച്ചയായിട്ടും അവര് ഈ ഒരു ഇന്നത്തെ ഒരു ന്യൂ ജനറേഷനിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവര് വളരെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ഇതൊക്കെ ലേൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സമയമെടുത്ത് ചെയ്ത പല കാര്യങ്ങളും അവര് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കും. അപ്പൊ ഒരു ടീനേജിന് താഴെയുള്ള കുട്ടികളൊക്കെയാണ്, ഒരു 10-12 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും അവര്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ കൂടെ ഇരുന്ന് നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇപ്പൊ ഇവൻ ഞാൻ ഈ ഒരു കോഴ്സിന് ചേർന്ന സമയത്ത് എന്റെ 8 വയസ്സുകാരനായ മോൻ എന്നെ പലപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ടെക്നോളജി പരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് നല്ലൊരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു മാർഗം എന്താണ്? നമ്മള് ഒരു ടെക്നോളജി പഠിച്ച ഒരാളെ സമീപിച്ച് അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം.
തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് വളരെ നല്ലൊരു തീരുമാനം തന്നെയായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ പണം കൊടുത്ത് ഒരാളെ സമീപിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ടെക്നോളജി പഠിക്കുമ്പോൾ പല സമയങ്ങളിലും പല ഭാഗങ്ങളും നമ്മൾ സ്റ്റക്കായി പോകും. അതായത് പിന്നെ ചില ഭാഗങ്ങൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാണ്ട് സ്റ്റക്കായി പോകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു അഡ്വൈസറെ അല്ലെങ്കിൽ ഒരു ടെക്നോളജി പഠിച്ച ആളെ നമുക്ക് ആവശ്യമാണ്. അവിടുന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പോകാം. ഞങ്ങളും അതേ പഠിച്ചുകൊണ്ടിരുന്ന പല സമയത്തും ഞങ്ങൾ അങ്ങനെ പല ഭാഗങ്ങളും സ്റ്റക്കായി പോയപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സ് വളരെ ഹെൽപ്പായിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇ ഐ എമ്മിലെ ഫ്രണ്ട്സും ഞങ്ങൾ പരസ്പരം നല്ല കൂട്ടായ്മയോട് കൂടി പോകുന്നൊരു വലിയൊരു ടീം പവർ തന്നെ ഞങ്ങൾക്ക് മുന്നിലുണ്ട്. അതാണ് ഞങ്ങളുടെ വിജയം. അതുപോലെ തന്നെ നമ്മൾക്ക് തിയറി പാർട്ട് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, ആ എനിക്കിതെല്ലാം മനസ്സിലായി എന്നൊക്കെ തോന്നുമെങ്കിലും നമ്മളത് പ്രാക്ടിക്കൽ ചെയ്യാൻ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ സ്റ്റക്ക് ആവാറുണ്ട്. അതിനാണ് നമ്മൾ പണം കൊടുത്ത് അത് അറിയാവുന്ന ഒരാളെ സമീപിച്ച് അത് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനൊരു പ്രായപരിധിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? അത് പഠിച്ചെടുക്കാനുള്ള ഒരു മനസ്സ്, അതായത് പുതിയൊരു മാറ്റത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാനായിട്ട് സാധിക്കും. എന്ത് ചെയ്യണമെങ്കിലും നമ്മൾക്ക് ആദ്യം അവിടെ പ്രസന്റ് ആയിട്ട് നിൽക്കേണ്ടത്, ഏറ്റവും ഉഷാറായി ഊർജ്ജസ്വലതയോട് നിൽക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. പിന്നെ നമ്മൾക്ക് പിന്നെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരിക്കലും പ്രായമോ എഡ്യൂക്കേഷനോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങണോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇന്നിപ്പോ എനിക്ക് നിങ്ങളോട് കുറച്ച് പോയിന്റ്സ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊതുവായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പഠിച്ച് എനിക്ക് കിട്ടിയ ഒരു അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഒരു കുറച്ച് പോയിന്റ്സ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളൊരു ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ അധികം കെയർഫുൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സ്ക്രീൻ ഷെയർ ഒന്ന് ചെയ്യാവോ സാർ? ആദ്യമായിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു പ്രോഡക്റ്റ് ആണ്. ചൂസ് വാട്ട് പ്രോഡക്ട്സ് ടു സെൽ, അതാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഹലോ മാം, ആം ഐ ഓഡിയബിൾ? ഹലോ ഹലോ മാം, ഗിനി സാർ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാവോ? ഹലോ സാർ, സ്ക്രീൻ ഷെയർ ചെയ്യണ്ടോ ഗിനി സാർ? I could not unmute earlier, that's why. Okay. നമ്മള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ നമ്മൾ ആദ്യം എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? നമ്മളുടെ ഒരു ചൂസ് വാട്ട് പ്രോഡക്ട്സ് ടു സെൽ, നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ സെല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ പ്രോഡക്റ്റിനെ നമ്മൾ ചൂസ് ചെയ്യണം. പക്ഷെ നമ്മൾ ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ആ ഒരു പ്രോഡക്റ്റ്, നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റ് ഏത് തന്നെ ആയാലും അതിന് ആവശ്യക്കാരുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ പ്രോഡക്റ്റ് നമ്മൾ വലിയ രീതിയിൽ നല്ല സംരംഭമായിട്ട് തുടങ്ങിയാലും അതിന് ആവശ്യക്കാരില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ സെല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രോഡക്റ്റിന്റെ ഒരു നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കീവേഡ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമുക്ക് താഴെ, വെബ്സൈറ്റ് ആയിരിക്കും നമുക്ക് താഴെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വെബ്സൈറ്റിൽ കയറി അവരേത് മാർഗങ്ങളാണ് ചൂസ് ചെയ്തേക്കണം എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ അവര് ഏത് പ്രോഡക്ട്സ് ആണ് ആളുകൾ അവരിൽ നിന്നും കൂടുതൽ വാങ്ങിക്കുന്നത്, അവരുടെ ആ ഒരു വെബ്സൈറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴൊരു ന്യൂ ബ്രാൻഡ് ആൻഡ് വെറൈറ്റി നമ്മളത് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ആ ഒരു പ്രോഡക്റ്റ് അതുപോലെ കോപ്പി ചെയ്യാതെ നമ്മളുടേതായിട്ടുള്ള ഒരു
പ്രത്യേകതാ ആ ഒരു പ്രോഡക്റ്റിനെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ അപ്പോഴാണ് നമുക്ക് അതിന് ആവശ്യക്കാർ കൂടുകയും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഏത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴും അതിനോട് നമുക്കൊരു ഇഷ്ടം ഒരു അതായത് നമുക്കൊരു ബന്ധം അത് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയിട്ടായിരിക്കണം നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മളെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അവരടുത്ത് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്തൊരു ഘട്ടം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് പ്രോഡക്റ്റ് ആണ് അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷം നമ്മൾ താല്പര്യത്തോടു കൂടി ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക, എന്നിട്ട് അതിനെ വിപണിയിൽ എത്തിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അത് വിജയിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പിക്ക് ദ റൈറ്റ് ഡൊമൈൻ നെയിം എന്നുള്ളതാണ്. നമ്മളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്, ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ആയിട്ടുള്ളതും ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് ഈ ഒരു ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സാണ്. അതായത് നമ്മളുടെ ആ ഒരു ബിസിനസ് എന്തായാലും ആ ഒരു ബിസിനസിനെ കുറിച്ച് ആളുകൾ സെർച്ച് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ഡൊമൈൻ നെയിം യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ ഡൊമൈൻ നെയിമിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഒത്തിരി നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, ലൈഫ് ലൈൻ ടി വി യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ ക്ലാസ് കിട്ടാത്ത ആളുകൾ ആ ക്ലാസ് ഒന്ന് പോയി കാണുന്നത് എപ്പോഴും നന്നായിരിക്കും. ഈ ഡൊമൈൻ നെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് നമ്മളുടെ വെബ് അഡ്രസ്സാണ്. അത് നമ്മൾ സിമ്പിൾ ക്ലിയർ ആയിരിക്കണം, ആളുകൾക്ക് ഓർത്ത് വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഡൊമൈൻ നെയിം നോക്കി നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ബിൽഡ് യുവർ ഓൺലൈൻ സ്റ്റോർ. നമ്മൾ ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നമ്മളുടെ ഒരു ഓൺലൈൻ സ്റ്റോറിനെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വെബ്സൈറ്റ് തന്നെയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മൾ നമ്മളുടെ ഓൺലൈൻ സ്റ്റോർ ഡിസൈൻ ചെയ്യാനായിട്ട്. നമുക്ക് നമ്മുടെ അൽഫിയ മാഡം ഇതിനെ കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തതാണ്. അതായത് എങ്ങനെ ഒരുപാട് വെബ്സൈറ്റ് ആശയങ്ങൾ, ഒരു വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മാഡം ക്ലാസ് എടുത്തതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അതായത് നമ്മളുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫ്രണ്ട് ഓഫീസ്. നമ്മളുടെ ഒരു ഫ്രണ്ട് ഓഫീസ് നമ്മൾ എത്രമാത്രം ഭംഗിയാക്കി നമ്മൾ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ നമ്മൾ വെബ്സൈറ്റും നല്ല ഭംഗിയാക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് കസ്റ്റമേഴ്സിന് ഈസി ആയി വന്ന് നമ്മളുടെ അവരേത് പ്രോഡക്റ്റ് ആണോ വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് ആ പ്രോഡക്റ്റ് തന്നെ അവർക്ക് കൃത്യമായി വന്ന് കണ്ടുപിടിച്ച് അത് വാങ്ങിച്ചു പോകാൻ വേണ്ടി സാധിക്കണം. അവരെ കൺഫ്യൂസ് ചെയ്യിക്കാത്ത രീതിയിലായിരിക്കണം നമ്മളുടെ വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. പലപ്പോഴും ഈ ഒരു സമയത്താണ് നമ്മൾക്ക് എപ്പോഴും പല ആളുകൾക്കും ഒരുപാട് കൺഫ്യൂഷൻസ് വരാറ്. അതായത് ഒരു വെബ്സൈറ്റ് ഡിസൈൻ എങ്ങനെ ചെയ്യണം എന്നുള്ള അറിയാത്ത ആളുകൾക്ക് അത് നമുക്കത് അതാണ് നമ്മുടെ ബിസിനസിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. കാരണം എപ്പോഴും കസ്റ്റമേഴ്സ് വന്ന് കാണുന്നത് ആദ്യം നമ്മളുടെ വെബ്സൈറ്റ് ആണ്. എന്നിട്ട് ആ ഒരു വെബ്സൈറ്റ് കണ്ട് അവർ അതിൽ ഇംപ്രസീവ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ പ്രോഡക്ട്സ് അവർ പർച്ചേസ് ചെയ്യുള്ളൂ. ഇല്ല, നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് ഒന്നിച്ച് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവര് എല്ലാ പ്രോഡക്ട്സും കണ്ട് അവര് ഒരു കൺഫ്യൂഷനായി അവരെന്ത് ചെയ്യും, അവരൊന്നും വാങ്ങിക്കാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ നമ്മളെപ്പോഴും നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്ത് നമ്മളുടെ വെബ്സൈറ്റ് വെക്കണം. അതിന് നമുക്ക് അറിയില്ല എങ്കിൽ അതിനൊരു എക്സ്പേർട്ടിന്റെ സഹായം തേടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതായത് നമ്മൾ അത് ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് നമ്മളുടെ വെബ്സൈറ്റിലൂടെ നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ പ്രോഡക്ട്സ് വ്യക്തമായി ആളുകൾക്ക് കാണത്തക്ക രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ അവരെ പർച്ചേസ് ചെയ്യിക്കാൻ അവർക്ക് താല്പര്യം തോന്നുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യിക്കുക എന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് അറിയുന്ന ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരിക്കും അത്. അപ്പൊ നമുക്ക് ആ രീതിയിൽ നമ്മളുടെ ഓൺലൈൻ സ്റ്റോർ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പൊ ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു ഉള്ള വെബ്സൈറ്റിനെ പുതിയൊരു വെബ്സൈറ്റുമായിട്ട് ത്രൂ ഒരു സബ് ഡൊമൈനിലൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇനി അവർക്കൊരു വെബ്സൈറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സബ് ഡൊമൈൻ പർച്ചേസ് ചെയ്യുക. ഗോഡാഡി പോലുള്ള സൈറ്റുകളിൽ നമുക്ക് ഡൊമൈൻ പണം കൊടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഡൊമൈൻ നെയിം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒരു
ഇതിനെ രണ്ടും പുതിയ വെബ്സൈറ്റും അതുപോലെ നമുക്ക് പഴയ വെബ്സൈറ്റും കൂടെ കണക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടെ അവൈലബിൾ ആണ്. ഇനി അങ്ങനെ ആർക്കെങ്കിലും അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾ ഉണ്ടാവും, ഓൾറെഡി വെബ്സൈറ്റ് ഉള്ളവരുണ്ടായിരിക്കും, അവർക്ക് ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഗെറ്റ് യുവർ പേയ്മെന്റ്സ് ഇൻ ടു യുവർ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ബിസിനസ്സിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നമ്മുടെ പ്രോഡക്ട്സ് വന്നിട്ട് ആളുകൾ പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരണം. അത് നമ്മൾക്കും നമ്മളുടെ ബിസിനസ്സിനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിന് നമുക്ക് എന്തൊക്കെയോ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പേടിഎം യൂസ് ചെയ്യാൻ പറ്റും, പേപ്പാൽ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്ട്രൈപ്പ്, സ്ക്വയർ ഇതുപോലുള്ള മെത്തേഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് കാർഡ് മുഖേനയുള്ള പേയ്മെന്റ് മെത്തേഡും കൂടെ അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ഡിജിറ്റൽ വാലറ്റ് സൊല്യൂഷൻസ് ആയിട്ടുള്ള ആപ്പിൾ പേ, ഗൂഗിൾ പേ, ആമസോൺ പേ മുതലായ പേയ്മെന്റ് മെത്തേഡ്സും ഉണ്ട്. ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ച് നമ്മൾക്കും കസ്റ്റമേഴ്സിനും അനുയോജ്യമായ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ നമ്മളുടെ ബിസിനസ് ഗ്ലോബലി വളർത്താനുള്ള ഒരു ബിസിനസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾക്ക് ഗ്ലോബലി ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ബിസിനസ് ആയിരിക്കണം നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനും നമുക്ക് വിജയിക്കാനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ആണ്, അഞ്ചാമത്തെ ഒരു മെത്തേഡാണ് സെലക്ട് യുവർ ഷിപ്പിംഗ് മെത്തേഡ് എന്നുള്ളത്. അതായത് നമ്മൾ ഷിപ്പിംഗ് മെത്തേഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡെലിവറി ചെയ്യുക. അതായത് നമ്മളുടെ പ്രോഡക്ട്സ് ഏത് രാജ്യത്തേക്കാണോ ആ രാജ്യത്തേക്ക് കയറ്റി അയക്കുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ ഷിപ്പിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെയൊക്കെ ആവാം? ബൈ എയർ, ബൈ റോഡ്, ബൈ സീ, ഈ മെത്തേഡ്സ് ഒക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മളുടെ പ്രോഡക്റ്റ് ഏതെല്ലാം രാജ്യത്തേക്കൊക്കെ കയറ്റി അയക്കുന്നു അതിനനുസരിച്ചായിരിക്കണം നമ്മളുടെ ഷിപ്പിംഗ് മെത്തേഡ്സ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ പ്രോഡക്റ്റിന്റെ കാറ്റഗറി അനുസരിച്ചും നമുക്ക് ഷിപ്പിംഗ് മെത്തേഡ് തിരഞ്ഞെടുക്കുക. അതായത് ഒരു ഫുഡ് പ്രോഡക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് ആളുകളിലോട്ട് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഫാസ്റ്റ് മെത്തേഡ് നമ്മൾ ഏതാണോ ബൈ എയർ ആണ് എങ്കിൽ നമ്മൾ ആ രീതിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ സാധാരണ നാടുകളിലൊക്കെയാണ് നമ്മൾ വിൽപ്പന ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബൈ റോഡ് വഴി നമുക്ക് പ്രോഡക്ട്സ് ആളുകളിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഫാസ്റ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യണം. അതായത് നമ്മൾ ആളുകൾ വന്ന് നമ്മളുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ഡെലിവറി അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സിക്സ്ത് പോയിന്റ്, പ്രൊമോട്ട് ആൻഡ് മാർക്കറ്റ് യുവർ ഓൺലൈൻ ബിസിനസ്. നമ്മൾ നമ്മളുടെ ഓൺലൈൻ ബിസിനസ്സിന് എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. നമ്മൾക്ക് ഇന്നന്നെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ആളുകളെ അറിയിക്കുക, എന്നിട്ട് അത് പ്രോഡക്ട്സിനെ മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് നമുക്ക് അവലംബിക്കാവുന്ന മെത്തേഡ്സ് ആണ് നമ്മളുടെ സോഷ്യൽ മീഡിയാസ് ആയിട്ടുള്ള ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം മുതലായിട്ടുള്ള സോഷ്യൽ മീഡിയാസ് ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ഈ ഒരു വഴി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് കൂടുതൽ ആളുകളിലേക്ക് ഗ്ലോബലി നമ്മളുടെ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അത് നമുക്ക് കുറഞ്ഞ ചെലവിനും ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ആഡ്സ് നമ്മളൊരു ഓഫ്ലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ വരുന്ന അത്രയും എക്സ്പെൻസ് നമുക്ക് ശരിക്കും ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നില്ല. അതിനെക്കാട്ടിൽ എത്രയോ എക്സ്പെൻസ് കുറവാണ്. പക്ഷെ ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്ത് കൃത്യമായി ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരാനുള്ള നല്ലൊരു മാർഗം തന്നെയാണ് നമ്മൾ ഈ ഒരു നമ്മളുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റിലോട്ട് കൂടുതൽ ആളുകൾ എത്തുമ്പോൾ നമുക്ക് ഏതെല്ലാം പ്രോഡക്ട്സ് ഉണ്ടോ ആ പ്രോഡക്ട്സ് ഒക്കെ അവർക്ക് കാണാനും അവർക്ക് അനുയോജ്യമായത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വാങ്ങിക്കും. അപ്പൊ നമ്മൾ ആ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ എപ്പോഴും നമ്മളുടെ ഓൺലൈൻ സ്റ്റോറിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഗ്രോ യുവർ ബിസിനസ്. അതായത് പിന്നെ നമ്മളുടെ ബിസിനസ്സിന്റെ ഒരു വളർച്ച, ആ ഒരു വളർച്ചയെ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബിസിനസ്സിൽ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മളുടെ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു പർച്ചേസ് ഓർഡർ സിസ്റ്റം നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് വേണം, ബെസ്റ്റ് കസ്റ്റമർ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ഏറ്റവും നല്ല പിന്നെ അതായത് സിമ്പിൾ വേ, അവർക്ക് ഏറ്റവും എളുപ്പത്തോടു കൂടി വന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ആ ഒരു മെത്തേഡും കൂടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ നമ്മളുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ ഓൺലൈൻ സ്റ്റോറിനെ ഗൂഗിൾ അനലറ്റിക്സ് വഴി കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഗൂഗിൾ അനലറ്റിക്സ് വഴി നമ്മൾക്ക് കസ്റ്റമേഴ്സിനെ നമ്മളുടെ വെബ്സൈറ്റിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അവരെ കുറിച്ച് വിവരങ്ങൾ കൂടുതൽ കിട്ടാൻ ഒരു എളുപ്പ മാർഗമാണ് ഗൂഗിൾ അനലറ്റിക്സ് വഴി നമ്മളുടെ സ്റ്റോറിനെ കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടാനും പിന്നെ അവർ ഏത് സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മളുടെ വെബ്സൈറ്റിലോട്ട് എത്തിയത് എന്ന് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അതായത് ഏത് സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മളുടെ വെബ്സൈറ്റിലോട്ട് അവർ എത്തിയത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യാനും ഏത് രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ അതായത് ലിങ്ക്ഡിൻ, ട്വിറ്റർ അതുപോലുള്ള സോഷ്യൽ മീഡിയാസിൽ ഏതാണ് ആളുകൾ കൂടുതൽ ചൂസ് ചെയ്യുന്നതെന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമുക്കൊരു നമ്മുടെ ഒരു ബിസിനസ് ഒരു അതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് നമ്മളുടെ ലൈസൻസ് ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിരിക്കണം. നമ്മളുടെ ലൈസൻസ് അതിൽ ആളുകൾ വന്ന് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളുടെ ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് അറിയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നല്ലൊരു നമ്മുടെ ടാക്സിനെ കുറിച്ച് അവർക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഏത് പേയ്മെന്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടായിരിക്കണം. പിന്നെ എങ്ങനെയാണ് റിട്ടേൺസ്, അതായത് നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് സെൽ ചെയ്തു അത് അവർക്ക് എന്തെങ്കിലും കാരണത്താൽ അവർക്കത് തിരിച്ച് നമുക്ക് തന്നെ അയക്കേണ്ടി വരികയാണെങ്കിൽ അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് അതിന്റെ റിട്ടേൺസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ അത് വളരെ ഒരു ആളുകളെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള നല്ലൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ വെബ്സൈറ്റിലോട്ട് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക, കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി നമ്മളെപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞു നമ്മളെപ്പോഴും ഒരു മാറ്റത്തെ ഉൾക്കൊണ്ട് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് നമ്മളൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മാറ്റത്തെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്റ്റോറി ഓർമ്മ വരികയാണ്. അതായത് ഒരിക്കൽ അമേരിക്കയിൽ ഒരു അച്ഛനും മോനും ജീവിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ കുട്ടി ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അച്ഛാ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ വില, വാട്ട്സ് ദ വാല്യൂ ഓഫ് മൈ ലൈഫ്. ഈ കുട്ടി ചോദിച്ചപ്പോൾ അച്ഛൻ വളരെ അത്ഭുതത്തോടു കൂടി കുട്ടിയെ അച്ഛൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് നിർത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ നിനക്ക് ഇതിനുള്ള ഉത്തരം ഞാനൊരു പരീക്ഷണമായിട്ട് തരാം, നീ ഞാൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി പറഞ്ഞു, ശരി അച്ഛാ, അച്ഛൻ പറയുന്ന പോലെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു കല്ല് വെച്ച് കൊടുത്തു. ആ കല്ല് വെച്ച് കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞു, നീ ഈ കല്ലുമായിട്ട് മാർക്കറ്റിൽ പോയി നിൽക്കുക. ആ സമയത്ത് ആരെങ്കിലും ഈ ഒരു കല്ലിന്റെ വില എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നീ അവരടുത്ത് ഒന്നും പറയാൻ പാടില്ല, നിന്റെ രണ്ട് വിരലുകൾ മാത്രം ഉയർത്തി കാണിക്കാൻ ഞാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പൊ കുട്ടി, അവനൊന്നും ഒന്നും അറിയാത്തൊരു കുട്ടിയാണ്, അവന് എന്താണ് കല്ല് എന്താണ് കയ്യിലുള്ളതൊന്നും അറിയില്ല. ശരി, അവൻ അത് ആ കല്ലുമായി മാർക്കറ്റിൽ പോയി കുറെ നേരം നിന്നു. അവിടെ നിന്ന സമയത്ത് ആ മാർക്കറ്റിൽ പല ആളുകളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആരും ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം നിന്ന ശേഷം ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ വന്നിട്ട് ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, മോനെ നല്ല മനോഹരമായ ഒരു കല്ലാണല്ലോ ഇത്, ഇത് എനിക്ക് തരൂ, ഞാനിതിന്റെ വില നിനക്ക് തരാം, എന്ത് വില തരണം എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി എന്ത് ചെയ്തു, അച്ഛൻ പറഞ്ഞ പ്രകാരം അവന്റെ രണ്ട് വിരലുകൾ മാത്രം ഉയർത്തി കാണിച്ചു. ഈ സമയത്ത് ആ സ്ത്രീ ചോദിച്ചു, $2 ആണോ മോനെ ഇതിന്റെ വില, എങ്കിൽ ഈ കല്ല് എനിക്ക് തരുമെന്ന് പറഞ്ഞു. ഈ കുട്ടി ഒന്നും പറയാതെ അവന്റെ അച്ഛന്റെ അടുക്കിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് അച്ഛനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ശരി എങ്കിൽ നീ എന്ത് ചെയ്യുക, ഇതേ കല്ലുമായിട്ട് നീ നമ്മുടെ ടൗണിലുള്ള മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കണം, അവിടെ നിന്ന് ആരെങ്കിലും എന്നോട് ഇതിന്റെ വില ചോദിക്കുകയാണെങ്കിൽ നീ അവരുടെ അടുത്ത് ഒന്നും പറയാൻ പാടില്ല, നീ നിന്റെ രണ്ട് വിരലുകൾ മാത്രം ഉയർത്തി കാണിക്കുക എന്ന് പറഞ്ഞു. കുട്ടി ശരിയെന്ന് പറഞ്ഞ് മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലെത്തി.
അവിടെ കുറേ ആളുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു മധ്യവയസ്കനായ ഒരാൾ വന്നിട്ട് ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, മോനെ ഈ കല്ല് വിൽക്കാനുള്ളതാണോ, ഇതിനെന്താണ് വില, നിനക്ക് ഞാൻ ഇതിന് എന്ത് വില തരണം, എനിക്കിത് തരൂ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി എന്ത് ചെയ്തു, അവന്റെ രണ്ട് വിരലുകൾ മാത്രം ഉയർത്തി കാണിച്ചു. എന്താണ് വില എന്ന് വെച്ചപ്പോ അവൻ എന്ത് ചെയ്തു, അച്ഛൻ പറഞ്ഞ പ്രകാരം അവന്റെ രണ്ട് വിരലുകൾ മാത്രം ഉയർത്തി കാണിച്ചു. അദ്ദേഹം ചോദിച്ചു, $200 ആണോ ഇതിന്റെ വില, എങ്കിൽ ഞാനിത് നിനക്ക് തന്നിട്ട് എനിക്ക് ഈ കല്ല് തരൂ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി വളരെ അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കി, പക്ഷെ അവൻ ഒന്നും പറഞ്ഞില്ല. അവൻ തിരിച്ചോടി അവന്റെ അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ശരി, നിനക്ക് ഇനി ഒരു പരീക്ഷണം കൂടെ ബാക്കിയുണ്ട്, അത് കഴിയുമ്പോൾ നീ ചോദിച്ച ഉത്തരത്തിന് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയോട് പറഞ്ഞു, നീ ഇതേ കല്ലുമായിട്ട് നമ്മളുടെ രത്ന വ്യാപാരിയുടെ ആ ഒരു കടയിൽ പോയി നിൽക്കുക. ആ സമയത്ത് അവിടെ വരുന്ന ആരെങ്കിലും നിന്നോട് ഇതിന്റെ വില ചോദിക്കുകയാണെങ്കിൽ നീ ഒന്നും പറയരുത്, നിന്റെ രണ്ട് വിരലുകൾ മാത്രം ഉയർത്തി കാണിക്കുക എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ പ്രകാരം ഈ കുട്ടി എന്ത് ചെയ്തു, ഈ കല്ലുമായി രത്ന വ്യാപാരിയുടെ ആ ഒരു കടയുടെ മുന്നിൽ പോയിട്ട് നിന്നു. ആ സമയത്ത് അദ്ദേഹം അവിടെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു കല്ലിന്റെ പ്രത്യേകമായ ഒരു തിളക്കം കണ്ടിട്ട് അദ്ദേഹം പെട്ടെന്നൊന്ന് തല ഉയർത്തി നോക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് ഇരുന്ന ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആ കുട്ടിയുടെ അടുത്തേക്ക് ഓടി വന്നാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ ഈ ഇത്ര വിലപിടിപ്പുള്ള ഈ കല്ലുമായിട്ട് നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന് ചോദിച്ചു. അവനൊന്നും മനസ്സിലായില്ല. അവന് വളരെ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനിവിടെ ഇരിക്കെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ വർഷങ്ങളായിട്ട് തേടി നടന്നിരുന്ന ഒരു കല്ലാണിത്. ഈ കല്ലിന് ഞാൻ നിനക്ക് എന്ത് വില വേണമെങ്കിലും തരാം, അപ്പൊ അതുകൊണ്ട് നീ എനിക്ക് ഈ കല്ല് തരൂ എന്ന് പറഞ്ഞു. എന്താണ് ഇതിന്റെ വില എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി എന്ത് പറഞ്ഞു, ഒന്നും പറയാതെ അവന്റെ രണ്ട് വിരലുകൾ മാത്രം അവൻ ഉയർത്തി കാണിച്ച ആ സന്ദർഭത്തിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിനക്ക് $200,000 ആണോ ഇതിന്റെ വില, ശരി ഞാൻ അത് തരാം, നീ ഈ കല്ല് എനിക്ക് തരൂ എന്ന് പറഞ്ഞു. കുട്ടി വളരെ അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കി, ഒന്നും പറയാതെ അവൻ എന്ത് ചെയ്തു, തിരിഞ്ഞ് ഓടി അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് അവൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ മൂന്ന് സ്ഥലങ്ങളിലും ഞാൻ പോയി, അവിടെ എല്ലാം ഞാൻ ഈ ഒരേ കല്ലാണ് കൊണ്ടുപോയത്. അച്ഛൻ പറഞ്ഞ പ്രകാരം ഇതിന്റെ വില ഞാൻ എല്ലായിടത്തും എൻ്റെ രണ്ട് വിരലുകൾ മാത്രം ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത്. അപ്പോ എന്താണ് പലരും പല വില പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇതുപോലെയാണ് നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരേ ഒരു അവകാശം നമുക്ക് മാത്രമാണ്. അതായത് നിനക്ക് ഇപ്പോൾ തീരുമാനിക്കാൻ സാധിക്കും, എന്താണ്, നിനക്ക് $2 വില വരുന്ന കല്ലാവണോ അതോ $200,000 വില മതിക്കുന്ന കല്ലാവണോ എന്ന് നിനക്ക് ഇപ്പോൾ തീരുമാനിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു കഥയിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, നമ്മളെപ്പോഴും പുതിയ ഒരു മാറ്റത്തെ, അതായത് ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു മാറ്റത്തെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളുക, അതിന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടാനുള്ളത് നമുക്ക് മാത്രമായിരിക്കും. നമ്മൾ ആ ഒരു മാറ്റത്തെ ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റാർക്കും ഒന്നും നഷ്ടം വരില്ല, നമ്മൾ ഈ ഒരു സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും, പുറന്തള്ളപ്പെടും, നമ്മൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും. എപ്പോഴും നമ്മൾക്ക് വരുന്ന അവസരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് നല്ല വിജയങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പല വമ്പൻ സംരംഭങ്ങളും തകരാനുണ്ടായിട്ടുണ്ടായ ഒരു കാരണം തന്നെ അവർ ഈ പുതിയ മാറ്റത്തെ ഉൾക്കൊള്ളാനുള്ള എടുക്കുന്ന ആ ഒരു സമയം കൊണ്ടാണ് അവർക്ക് അവരുടെ ബിസിനസ്സിൽ വലിയ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ആ സമയത്ത് എന്താണ്, പുതിയ സ്ട്രാറ്റജിയുമായിട്ട് പുതിയ ആളുകൾ, പുതിയ ന്യൂ ബ്രാൻഡ്, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ ആളുകൾക്ക്, കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും, പഴയ ആളുകൾ പുറന്തള്ളപ്പെടും. അത് ആ ഒരു പുതിയ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിൽ വിജയം കൈവരിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു കഥയിലൂടെ ഞാൻ അങ്ങനെ ഒരു ഇൻഫോർമേഷനാണ് നിങ്ങൾക്ക് തന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് അഥവാ ഓൺലൈൻ ബിസിനസ് ഇതൊക്കെ പറയുമ്പോൾ പലർക്കും അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്നൊരു ധാരണയുണ്ട്. പക്ഷേ നമ്മൾ ഇത് വളരെയധികം പഠിച്ച് ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അതിൻ്റെതായിട്ടുള്ള മെത്തേഡ്സ് ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു രീതിയിൽ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ലോകം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു വിരൽത്തുമ്പിൽ ഒരു ക്ലിക്കിലാണ് നമ്മൾക്ക് ഗ്ലോബലി നമ്മളുടെ വിവരങ്ങൾ എത്തിക്കാനായിട്ടും അവിടുന്ന് വിവരങ്ങൾ സ്വീകരിക്കാനും നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം നമുക്ക് മുന്നിലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ? നമ്മൾ എന്തിനാണ് നമ്മൾ പലരും അതിന് മടിച്ചു നിൽക്കുന്നത്? അതിനുള്ള ഒരു ഉത്തരമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. എന്താണ്, നമ്മൾ ടെക്നോളജി പഠിക്കുക,
അത് പഠിച്ച് മുന്നേറുക. അതിൽ പല പല മാറ്റങ്ങളും വരുമ്പോൾ അതിനേക്ക് ഉൾക്കൊണ്ട് പോവുക. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ ഇനി വരും തലമുറയുടെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. പിന്നെ ഒരു ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൗരവമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാമെങ്കിലും അതിനെ വ്യക്തമായിട്ടുള്ള എന്താ പറയുക സമയം ചിലവഴിച്ച് സ്പെൻഡ് ചെയ്തും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു ഓൺലൈൻ ബിസിനസ്സിൽ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പണം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം അതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഏതൊരു ഇ ബിസിനസ്സിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരു ഇ ബിസിനസ് മോഡൽ ഉണ്ടായിരിക്കണം. നമുക്ക് നല്ലൊരു മോഡൽ ആയിരിക്കണം, ആളുകളെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഇ ബിസിനസ് മോഡൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലക്ഷ്യം വെച്ച് ടാർഗറ്റ് ആയിരിക്കണം. നമ്മൾ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് എന്താണോ ആ ഒരു പ്രോഡക്റ്റ് ഏത് തരം ആളുകളിലേക്കാണോ എത്തേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾ ലക്ഷ്യം വെച്ച് ഒരു ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലേഡീസിന്റെ ഒരു ആന്റി ഏജിങ് പ്രോഡക്റ്റ് ആണ് നമ്മൾ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് ആരെ ഏത് കാറ്റഗറിയിൽ പെട്ടുന്ന ആളുകളെയാണ് നമ്മൾ അതിൽ ടാർഗറ്റ് ചെയ്യേണ്ടത്? പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെയോ അല്ലെങ്കിൽ ടീനേജിലുള്ള കുട്ടികളെയോ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 18 മുതൽ 60 ആ ഒരു ഏജ് വരെയുള്ള ലേഡീസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളുടെ പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റ് ആണോ ആ രീതിക്ക് അനുസരിച്ച് അത് ഏതുതരം ആളുകളിലോട്ടാണോ എത്തേണ്ടത് ആ ഒരു രീതിക്കാണ് നമ്മൾ ടാർജറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ലക്ഷ്യം വെച്ച് ടാർജറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിലോട്ട് കറക്റ്റ് എത്തിക്കാനും നമ്മളുടെ പ്രോഡക്ട്സ് അവർക്ക് വാങ്ങിക്കാനും ഉള്ള ഒരു അവസരം അവിടെ ഉണ്ടാവുകയാണ്. അതാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയാസിന്റെ ഇത്രയും വലിയൊരു ലോകം, ഡിജിറ്റൽ വേൾഡിന്റെ ഇത്രയും വലിയൊരു ലോകം നമുക്ക് മുന്നിൽ തുറന്നു തന്നിട്ട് നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരും. നമ്മളിവിടെ മടിച്ചു നിൽക്കുമ്പോൾ നമ്മളുടെ ബിസിനസ്സുകളൊക്കെ ഡെള്ളായി കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകൾ വന്ന് ഇവിടെ വന്ന് നമ്മളുടെ രാജ്യത്ത് ബിസിനസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ ആളുകളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയും ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു കാലമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വെബ്സൈറ്റ് ആണ് amazon.com എന്നുള്ളത്. ഈ amazon.com സ്ഥാപകനായിട്ടുള്ള ജെഫ് ബെസോസിന് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഇന്ന് ലോക കോടീശ്വരന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഈ ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നത് ഒരു ആദ്യം ഒരു പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇന്നിപ്പോ വലിയ രീതിയിലുള്ള ഉയർച്ച അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഈ ആമസോണിന്റെ നമ്മുടെ ലോഗോ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതിന്റെ ആദ്യത്തെ ലെറ്റർ ആയിട്ടുള്ള AA തൊട്ട് ഫോർത്ത് ലെറ്റർ ആയിട്ടുള്ള Z വരെ ഒരു ആരോ മാർക്ക് കാണാം. അതിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ, അതായത് A to Z വരെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് amazon.com എന്നുള്ള വെബ്സൈറ്റിൽ നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. A to Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ആമസോണിൽ ലഭിക്കും എന്നുള്ളതാണ് അദ്ദേഹം ആ ലോഗോ കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മള് അതുപോലെ നമ്മള് അതാണ് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തത എന്ന് പറയുന്നത്. ഏതൊരാൾക്കും ഏതൊരു പ്രോഡക്റ്റും പിന്നെ ചെന്ന് വാങ്ങിക്കാനും അതുപോലെ തന്നെ അതിലൊരു വിശ്വാസ്യത നേടിയെടുക്കാനും വേണ്ടി സാധിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അതിൽ നല്ലൊരു വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചത്. ഇനി അടുത്തതായിട്ട് എനിക്ക് നമ്മൾ ഒരു അവസരം വരുമ്പോൾ നമുക്കൊരു നമ്മളെ ലൈഫിൽ പലപ്പോഴും അവസരങ്ങൾ വരുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതെ പോകുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾക്കൊരു അവസരം വരുന്ന സമയത്ത് അത് ആ ഒരു കിട്ടുന്ന സമയം നമ്മൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇത് പറഞ്ഞ സമയത്ത് എനിക്കൊരു സ്റ്റോറി ഓർമ്മ വരികയാണ്. നമ്മളുടെ How to Start a ഹോം ബേസ്ഡ് റീറ്റെയിൽ ബിസിനസ് എന്ന പുസ്തകത്തില് നിക്കോളെ ഓഗന്റി അദ്ദേഹത്തിന്റെ ഓൺലൈൻ ബിസിനസ് സംരംഭത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കല് അദ്ദേഹത്തിന് വളരെ ബിസിനസ് ചെയ്യാൻ വേണ്ടി വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു നിക്കോളെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ പഠനത്തിന്റെ ശേഷം അദ്ദേഹം ഒരു ഹോട്ടലില് ജോലിക്കായിട്ട് പോയി. കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ അദ്ദേഹം ചെയ്തു വന്നിരുന്നു. പിന്നെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഹോട്ടലില് ബിസിനസ് ഹോട്ടലില് ജോലിക്കായിട്ട് പോയി. ആ പോയ സമയത്ത് അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അവിടെ ആളുകൾക്ക് ട്രാവലിംഗ് ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനായിട്ട്
വാഹന സൗകര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇദ്ദേഹം ചെയ്തു ഒരു ടാക്സി റെന്റിനെടുത്തിട്ട് ഒരു ഷോർട്ട് സർവീസ് നടത്തി അതായത് അദ്ദേഹത്തിന് അപ്പൊ തോന്നിയ ഒരു ഐഡിയ ആണ് അതായത് അത് അങ്ങനെ കുറച്ച് വരുമാനം ഉണ്ടാക്കാം എന്ന് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ഒരു പ്രത്യേക ഒരു ഐഡിയ തോന്നി അത് അദ്ദേഹം അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു അദ്ദേഹം കുറച്ച് വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കി അതുപോലെ തന്നെ നിക്കോളെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു ഔട്ടിങ്ങിന് പോയതാണ് പുറത്തു പോയ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു ഒരു പേൾ മാല അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചു ഈ ഒരു പേൾ മാല വാങ്ങിച്ച് അദ്ദേഹം അത് അമേരിക്കയിലാണ് ഗേൾ ഫ്രണ്ട് ഉള്ളത് ഗേൾ ഫ്രണ്ടിന് അമേരിക്കയിൽ പോയി കൊടുത്തു ഗേൾ ഫ്രണ്ടിനെ കൊടുത്തുകൊണ്ട് ഗിഫ്റ്റായിട്ട് ഈ ഒരു പേൾ മാല കൊടുത്തു ഇത് കൊടുത്ത സമയത്ത് അവർ തിരിച്ച് ചോദിച്ചു $25 കൊടുത്തിട്ടാണ് നിക്കോളെ ആ ഒരു പേൾ മാല വാങ്ങിച്ചത് അപ്പോ നിക്കോളയുടെ ഗേൾ ഫ്രണ്ട് ചോദിച്ചു ഈ അമേരിക്കയിൽ നമുക്ക് ഈ ഒരു ഇത്തരത്തിലൊരു മാല കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വില ഇതിന് കൊടുക്കണം എന്ന് ചോദിച്ചു അപ്പൊ ഇത് കേട്ടപ്പോ സ്വാഭാവികമായിട്ടും നിക്കോളയ്ക്ക് ഒരു താല്പര്യം തോന്നി അതൊന്ന് അറിയാം എന്ന് തോന്നി അങ്ങനെ എന്ത് ചെയ്തു ഈ ഒരു മാലയുമായിട്ട് രത്നങ്ങൾ വിൽക്കുന്ന അതായത് രത്ന വ്യാപാരിയുടെ ആ ഒരു ഷോപ്പിലോട്ട് അദ്ദേഹം ഒന്ന് പോയി ഇതിന്റെ വില ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോ അവിടെ ചെന്ന് രത്ന വ്യാപാരിയെ കാണിച്ചിട്ട് ചോദിച്ചു ഇതിനെന്താണ് വില നമുക്ക് ഇവിടെ കിട്ടുക എന്ന് ചോദിച്ചു അദ്ദേഹം അത് തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഒരു $600 തീർച്ചയായിട്ടും നിനക്ക് ഈ ഒരു മാലയ്ക്ക് കിട്ട വിറ്റ വില കിട്ടുമെന്ന് പറഞ്ഞു അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ടു വെറും $25 വാങ്ങിയ ഒരു മാല $600 വിൽക്കാൻ സാധിക്കുക അദ്ദേഹം എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ബെയ്ജിങ്ങിലോട്ട് അദ്ദേഹം തിരിച്ചുപോയി അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തോട്ട് തിരിച്ചുപോയി അദ്ദേഹം അവിടുന്ന് അദ്ദേഹത്തിന് എത്രമാത്രം മാലകൾ വാങ്ങിക്കാമോ അത്രയും മാലകൾ വാങ്ങിച്ച് അദ്ദേഹം തിരിച്ച് അമേരിക്കയിലെത്തി ആ സമയത്ത് അത് എങ്ങനെ വിൽക്കണം എന്നുള്ള ഐഡിയ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഇതിൽ ഇത്രയും നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും എന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ച് അമേരിക്കയിലെത്തി എന്നിട്ട് അദ്ദേഹം അതിന് ചൂസ് ചെയ്ത മാർഗമാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നുള്ളത് ഓൺലൈനിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രോഡക്ട്സ് വിൽക്കാൻ വേണ്ടി വിറ്റു അതിലൂടെ അദ്ദേഹം നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കി ഇപ്പൊ ഈ ഒരു കഥ ഇവിടെ പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഓരോ അവസരങ്ങൾ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ അവസരങ്ങൾ ഒരിക്കലേ ഉണ്ടാവുള്ളൂ ആ ഒരു അവസരത്തെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക അദ്ദേഹം ആ അവസരത്തെ ഉപയോഗിച്ചത് കൊണ്ട് നല്ല രീതിയിൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിച്ചു പിന്നെ നമ്മൾക്ക് ഈ ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പൊ നല്ല വിപണിയിൽ നല്ല സാധ്യതയുണ്ട് അതായത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സ് വളരെ ഇഷ്ടത്തോടു കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കുറച്ച് ഐഡിയാസ് ഞാനിവിടെ പറഞ്ഞുതരാം നമുക്ക് കാൻഡിൽസ് അതായത് നല്ല സ്മെല്ലും വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ലും കളേഴ്സും ഒക്കെ വരുന്ന കാൻഡിൽസ് നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമുക്ക് അതിൽ അവൈലബിൾ ആണ് അങ്ങനെയും ചെയ്യാം പിന്നെ നമ്മുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് അത് സെൽ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്നാക്സ് നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡ്രസ്സ് അതായത് നമുക്ക് മെറ്റീരിയൽ വാങ്ങിച്ച് പല ഡിസൈനിൽ പല ഏജുകാർക്ക് അനുയോജ്യമായ രീതിയിൽ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ അറിവ് നോളജിനെ നമുക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ വിനോദ മാർഗങ്ങളെ നമുക്ക് വരുമാനമാക്കി മാറ്റാം നമ്മളുടെ യൂട്യൂബ് വീഡിയോസ് പോലെയുള്ള നമ്മൾ നേരം പോക്കിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് വീഡിയോ എടുക്കുക അത് അപ്ലോഡ് ചെയ്യുക ആ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നോട്ട്ബുക്സ് അതുപോലെ ഉള്ള ബിസിനസ്സുകളൊക്കെ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും ഏതൊരു ബിസിനസ് ഏതാണോ നിങ്ങൾക്ക് അനുയോജ്യമായത് എന്നുള്ളത് നിങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ ഇപ്പൊ വിജയൻ സാറിന്റെ ഇന്റർനെറ്റിലൂടെ വരുമാനം എന്നുള്ള ഇന്റർനെറ്റിലൂടെ വരുമാനം 136 വഴികൾ എന്നുള്ള ഈ ഒരു പുസ്തകത്തില് 136 വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ഈ ഒരു 136 വഴികൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതിൽ നമ്മൾക്ക് താല്പര്യമുള്ള മേഖല ഏതാണ് അതിൽ ഏറ്റവും ചാൻസ് അതായത് നമുക്ക് താല്പര്യത്തോടു കൂടിയും അതുപോലെ കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ളത് മേഖല അതായത് പ്രോഡക്റ്റ് ഇതൊക്കെ ചൂസ് ചെയ്യുക ഈ രീതിയിലൊക്കെ നമുക്ക് ഓൺലൈനിലൂടെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രോഡക്റ്റ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ പ്രോഡക്റ്റ് നമ്മളുടെ സോഷ്യൽ മീഡിയാസ് വഴി നമ്മളുടെ വെബ്സൈറ്റ് ലിങ്ക് വഴി നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ഒരു വെബ്സൈറ്റ് ലിങ്ക് ത്രൂ നമുക്ക് വിൽക്കാൻ സാധിക്കും അപ്പൊ അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഞങ്ങളുടെ
കഴിഞ്ഞ ഇഎഎം എന്ന കോഴ്സിൽ ഞങ്ങൾ പലരും ആ ഒരു മേഖല തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് നല്ലൊരു ആദായപ്രദമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മേഖലയാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊന്നാണ് എന്താണ് ഫോട്ടോഗ്രാഫി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ഫോട്ടോസ് എടുത്ത് നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഒക്കെ എടുത്ത് നമുക്ക് വെബ്സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനും ആവശ്യക്കാരുണ്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓൺലൈൻ ബിസിനസ്സിൽ നമ്മൾ കൂടുതൽ അതിലോട്ട് ആദ്യ സമയങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതായത് അതിനൊരു ക്ഷമ വേണം നമ്മൾക്ക് അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് അതിനൊരു ക്ഷമയോടുകൂടി വളരെ വ്യക്തമായും കൃത്യമായും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമ്മൾ തീർച്ചയായും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു വിജയം തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഈ ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആ ഒരു താല്പര്യം ആ കസ്റ്റമേഴ്സിന്റെ താല്പര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടെത്താം അതായത് നമ്മളെ വെബ്സൈറ്റിൽ അവർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് പ്രോഡക്റ്റാണ് കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ആ ഒരു കസ്റ്റമേഴ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് ആ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് കൂടുതൽ വെറൈറ്റി ആക്കിയിട്ട് സെല് ചെയ്യാൻ വേണ്ടി സാധിക്കും അതായത് എപ്പോഴും ഒരു പ്രോഡക്റ്റ് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അത് ഒരേ രീതിയിൽ ഒരു മാറ്റവും ഇല്ലാതെ നമ്മളത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് വേണ്ടാതെ വരും അപ്പൊ നമ്മൾ പുതിയ പുതിയ ട്രെൻഡുകൾ ഏതൊരു പ്രോഡക്റ്റിലാണെങ്കിലും നമ്മളുടേതായിട്ടുള്ള ഐഡിയാസ് ഇൻവോൾവ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഞങ്ങൾ ഈ ഒരു ഇഎം എന്ന കോഴ്സിൽ ഞങ്ങൾ ഇത്രയും പേര് പഠിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ പലരും പല മേഖലകളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ ഒരു താല്പര്യ പ്രകാരം ഞങ്ങൾ ഓരോരുത്തർക്കും ഏത് മേഖലയാണോ താല്പര്യം ആ രീതിയിൽ ഞങ്ങൾ പല മേഖലകൾ തിരഞ്ഞെടുത്തു അതുപോലെ നിങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം നമുക്ക് മുന്നോട്ടുള്ള വഴിയിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോളോ ചെയ്തേ മതിയാവുള്ളൂ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞതാണ് എന്താണ് നമുക്കൊരു പുറത്തു പോയി ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് വന്ന സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂളുകൾ ഇപ്പോൾ നടത്തുന്നത് നമുക്ക് ഓൺലൈൻ വഴിയാണ് നമ്മളിപ്പോൾ ഇതുപോലുള്ള കോഴ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഓൺലൈൻ വഴിയാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ രീതിയിലോട്ട് മുന്നോട്ട് വരിക നമ്മൾക്കിപ്പോൾ ഈ നമ്മളുടെ ലൈഫ് ലൈനിന്റെ ഭാഗത്തുനിന്ന് DT പ്രൈം എന്നൊരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പഠിപ്പിച്ചു തരുന്നുണ്ട് പിന്നെ അതിനേക്കാട്ടിലും കുറച്ചും കൂടെ കൂടിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് അഡ്വാൻസ്ഡ് DT പ്രൈം നമുക്ക് അവൈലബിൾ ആണ് അതിൽ നമുക്ക് അമേരിക്കൻ ഇംഗ്ലീഷ് ഇന്റർനാഷണൽ ഇംഗ്ലീഷാണ് നമുക്ക് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ടെക്നോളജി നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുക തുടർന്ന് പഠിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾക്ക് എന്ത് വേണം ആകർഷണ നിയമത്തെ കൂടി യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആകർഷണ നിയമം എന്ന് പറയുന്നത് ആദ്യം നമ്മൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടുക പ്രകൃതിയോട് ആവശ്യപ്പെടുക രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന എന്താണ് ആ ആവശ്യപ്പെട്ട കാര്യം എന്ത് തന്നെ ആയാലും അത് നമ്മൾക്ക് ഉറച്ച് അത് കിട്ടിയതായിട്ട് നമ്മൾ സങ്കല്പിക്കുക പിന്നെ അതിൽ ഉറച്ച് വിശ്വസിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കും ആ ഒരു മെത്തേഡും കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് തീർച്ചയായിട്ടും നല്ല ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ.